ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വ്യാഴം വീണ്ടും മാറുകയാണ്. ഇപ്പം നിൽക്കുന്ന മീനൻ രാശിയിൽ നിന്നും ഇപ്പോൾ അതിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനൻ രാശിയിലാണ് നിന്നുകൊണ്ടിരുന്നത്, മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഈ മാസം ഏപ്രിൽ മാസം 22-ാം തീയതി രാവിലെ 5:15 മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ ഈ വ്യാഴത്തിൻ്റെ മാറ്റം പ്രത്യേകിച്ച് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെയധികം എല്ലാവർക്കും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഈ വ്യാഴം ദേവഗുരുവാണ്. അതുപോലെ തന്നെ ഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഗ്രഹമായിട്ടാണ് നമ്മൾ വ്യാഴത്തെ കണക്കാക്കുക. സന്തോഷം, സമൃദ്ധി, ഭാഗ്യം, വിവാഹ വിഷയങ്ങൾ, ഇതെല്ലാം ആ വ്യാഴത്തിൻ്റെ ഒരു ഘടകമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. ഈ 2023 ഏപ്രിൽ മാസം 22 സ്വന്തം രാശിയായിരിക്കുന്ന മീനത്തിൽ നിന്ന് മാറി മേടൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്നു. ആ ജ്വലനാവസ്ഥയിൽ തന്നെയാണ് ഈ സംക്രമണം ഉണ്ടാകുക. കാരണം 28 വ്യാഴം അതിൻ്റെ ജ്വലനാവസ്ഥയിലാണ് മീനൻ രാശിയിൽ നിൽക്കുന്നത്. അത് ഏപ്രിൽ 27 ജ്വലനാവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മേടൻ രാശിയിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാഹു ഏതാണ്ട് 1 ഒക്ടോബർ രാഹു മേടൻ രാശിയിലുണ്ട്. അത് ഈ ഗുരുചണ്ഡാൽ യോഗം എന്ന് പറയുന്ന ഒരു യോഗത്തിന് കാരണമാകുകയും ചെയ്യും. എന്തായാലും ഈ 12 രാശിക്കാർക്കും ഈ വ്യാഴത്തിൻ്റെ മാറ്റം നല്ല രീതിയിലുള്ള സ്വാധീനം ചെലുത്തുമെന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ഈ ചാരവശാലുള്ള ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഓരോ രാശിക്കാർക്കും ഏതൊക്കെ രീതിയിലുള്ള ഗുണദോഷങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ മേടൻ രാശിയുടെയാണ് പറയുക. അത് അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗമായിരിക്കുന്ന മേടൻ രാശിക്കാർക്ക് അവരുടെ 9-ാം ഭാവത്തിൻ്റെയും 12-ാം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴത്തിൻ്റെ സംക്രമണം വിവിധങ്ങളായിട്ടുള്ള ഗുണപരങ്ങളായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ ഗുരുചണ്ഡാലദോഷത്തിൻ്റെ ഫലങ്ങളും കുറേശ്ശെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ജോലി സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഗ്രഹചലനങ്ങൾ കാരണം മാനഹാനി അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് മേടക്കാർക്കുണ്ടാകും. അതുകൊണ്ട് അത്ര നല്ല ഗുണകരമായിരിക്കും എന്ന് പറയാൻ കഴിയുകയില്ല. ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങളോ കൃഷി, പക്ഷി, മൃഗാദികൾക്കൊക്കെ നാശമോ ഒക്കെ ഉണ്ടാകുമോ, അതുപോലുള്ള ധനനഷ്ടങ്ങളുണ്ടാകുമോ, തൊഴിൽ വ്യാപാരങ്ങളൊക്കെ നഷ്ടത്തിലാവുകയോ ഒക്കെ ചെയ്യാം. ഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. വിദ്യയിൽ പരാജയം ഉണ്ടാകാം. അതുപോലെ തന്നെ തൊഴിലുകൾ മാറി മാറി നമുക്ക് പല തൊഴിലുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. ഈ വരവിൽ കവിഞ്ഞ ഒരു ചെലവ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് തൊഴിൽ നഷ്ടത്തിനുള്ള കാരണങ്ങളൊക്കെ വരാം. ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ നമ്മളെ അലട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും 30 ഒക്ടോബർ രാഹു 12-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഇതുപോലെ നമുക്ക് കുറച്ചുകൂടെ നല്ല കാര്യങ്ങളിലേക്ക് വന്ന് എല്ലാം മംഗളകരമായിട്ട് ഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട നല്ല വാർത്തകളൊക്കെ ലഭിക്കാനും പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാനും ഒക്കെ ഉള്ള ഒരു സമയമായിരിക്കും 8 ഒക്ടോബറിന് ശേഷം. അത് കഴിഞ്ഞാൽ പിന്നെ ആ ദാമ്പത്യമായിട്ടുള്ള വിഷയങ്ങൾക്ക് കുറയാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷമൊക്കെ നമുക്ക് 8 ഒക്ടോബറിന് ശേഷം അനുഭവിക്കാനുള്ള ഇടയുണ്ടാവുകയും ചെയ്യും. പൊതുവേ മേടം രാശിക്കാർക്ക് അത്ര കഠിനമായ ദോഷങ്ങളില്ല എന്ന് പറഞ്ഞാൽ പോലും ലഗ്നത്തിലെ വ്യാഴം അത്ര നല്ലതല്ല. പിന്നെ ഈ ഗുരുചണ്ഡാള യോഗം കൂടെ ഉള്ളതുകൊണ്ടാണ് മേടക്കാർക്ക് സ്വല്പം വിഷമതകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരിക. അവസാനം നമുക്കിതിന് വ്യാഴമാറ്റത്തിൻ്റെ പരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ എല്ലാ രാശിക്കാർക്കും ഒന്നിച്ച് തന്നെ നമുക്ക് ലാസ്റ്റ് പറയാം.
അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് വലിയ ദോഷമായിട്ട് ഭവിക്കാനുള്ള സാധ്യത ഇല്ല. പിന്നീട് നമുക്ക് ഇടവൻ രാശിയാണ്, അതായത് കാത്തിയ മുക്കാൽ ഭാഗം രോഹിണി മകരം ആദ്യ അരഭാഗമായിരിക്കുന്ന ഇടവൻ രാശിക്കാർക്ക്, അത് വ്യാഴം അവരുടെ എട്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ഗ്രഹമാണ്. ഈ വ്യാഴമാറ്റം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 12 അവരുടെ വ്യാഴം സംക്രമിച്ചെത്തുന്നത്. നമുക്ക് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് 12 ഭാവം. ദുർവ്യയങ്ങൾ, ധനം അധികം വ്യയം ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ്. കലഹങ്ങൾ, അതുപോലെ തന്നെ കുടുംബക്ലേശങ്ങൾ, സർക്കാർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കേസ് വഴക്കുകളോ കാര്യങ്ങളോ, അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ, ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ, വിദേശ യാത്രകൾ ഒക്കെ ചെയ്ത് അലയേണ്ടതായിട്ട് വരിക, കേസ് വഴക്കുകൾ, രോഗാദി ദുരിതങ്ങളൊക്കെ അലട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചില വിഷമതകളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും അത്ര വലിയ കഠിനമായിട്ട് അനുഭവിക്കേണ്ടി വരത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവഗുരുവായിരിക്കുന്ന വ്യാഴം ശുഭഗ്രഹമാണ്. അത് 12 പോയി നിന്നെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് പോവുകയാണ്. നമ്മൾ ആധ്യാത്മികമായിട്ട് നല്ല രീതിയിൽ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് അത്ര വലിയ ദുരിതമായിട്ടൊന്നും നമുക്ക് വരത്തില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏപ്രില് രാഹു, വ്യാഴം, സൂര്യൻ എന്നിവ ഈ 12 ഭാവത്തിൽ നിലനിൽക്കുന്ന കാലമാണ്. ഈ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ള ഒരു കാലമാണ് ഈ ഏപ്രിൽ മാസം, ഏതാണ്ട് മെയ് 15 വരെ. ഈ സമയത്തൊരു ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാഹചര്യവും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടവക്കൂറുകാരും വളരെ ശ്രദ്ധയൊഴിക്കണം. പിന്നീട് മിഥുനൻ രാശിയാണ്. മകരവര, തിരുവാതിര, പുണർന്ന മുക്കാൽ. ഈ മിഥുന രാശിക്കാർക്ക് 7 ഭാവവും 10 ഭാവത്തിൻ്റെയും ആധിപത്യമാണ് വ്യാഴത്തിലുള്ളത്. അത് വ്യാഴം നമ്മുടെ 11 ഭാവത്തിലേക്ക് കടക്കുകയാണ്. വളരെ നല്ലൊരു മാറ്റമാണ് മിഥുന രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ഭാഗ്യം കൂടെ നിൽക്കുക, ഭാഗ്യസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ വരവ് അനുഗ്രഹമാണ്. പിന്നെ ഈ രാഹു മാത്രമുള്ള അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒക്ടോബർ വരെ. ഈ 11 വ്യാഴം നമുക്ക് ശത്രുഹാനി ഉണ്ടാക്കും, ശത്രുക്കളെ ജയിക്കാൻ കഴിയും, തൊഴിൽപരമായിട്ടുള്ള വിജയം ഉണ്ടാക്കും, ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും, സർക്കാർ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കും, പുത്രഭാഗ്യം ഉണ്ടാക്കും, വാഹനഭാഗ്യം ഉണ്ടാക്കും, നമ്മുടെ സമ്പത്തൊക്കെ വർദ്ധിക്കാനിടയാകും, ആരോഗ്യം കിട്ടും, അതുപോലെ നൂതനമായിരിക്കുന്ന ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ, വീടിന് മോടി പിടിപ്പിക്കൽ, ഇതൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലായാലും ഒരു ഐക്യം ഉണ്ടാകും. കുട്ടികൾക്കും വളരെ നല്ലതായിരിക്കും. ചിലർക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു നടക്കുന്ന കാലം കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഈ വ്യാഴദശ, വ്യാഴ ജാതകത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ, വ്യാഴദശ നടക്കുന്ന ആൾക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലമായിരിക്കും. നമ്മളെ കുറച്ച് കൂടുതൽ ധനം സമ്പാദിക്കാനായിട്ട് കുറച്ച് കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അതിന് നമുക്ക് റിസൾട്ട് കിട്ടും. തൊഴിൽ മേഖലയിലേക്ക് വ്യാഴത്തിൻ്റെ ഈ സംക്രമണം നമുക്ക് വളരെയധികം വിജയം നൽകുന്നുള്ളതിന് സംശയമില്ല. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും പ്രണയവിവാഹത്തിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. വിവാഹിതർക്കും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. പങ്കാളികൾക്കിടയിലെ ഒരാകർഷണം വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങളും സഹോദര ബന്ധങ്ങളെല്ലാം തന്നെ നമുക്ക് സന്തോഷപ്രദമായിട്ട് തന്നെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ചെറിയ ചെറിയ യാത്രകളൊക്കെ ആവശ്യമായിട്ട് വരാം. വലിയ രോഗവിഷയങ്ങളൊന്നും നമ്മൾക്ക് വന്നുഭവിക്കാനുള്ള ഇടയില്ല. ചില പ്രത്യേക രീതിയിലുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാനുള്ള സാഹചര്യവും ഉണ്ടാകാം. പൊതുവേ അതുകൊണ്ട് മിഥുനം കൂറുകാർക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകുക. പിന്നീട് കർക്കടകൻ രാശിയാണ്. പുണർന്നം കാല പൂയം ആയില്യം. നമ്മുടെ ഈ കർക്കടകൻ രാശിക്കാരുടെ 9 ഭാവത്തിൻ്റെയും 6 ഭാവത്തിൻ്റെയും ആധിപത്യമാണ് വ്യാഴത്തിലുള്ളത്. ഈ 10 ഭാവത്തിലേക്കാണ് ഇപ്പോൾ വ്യാഴം സംക്രമിച്ചെത്തുന്നത്. ഈ 10 ഭാവത്തിലെ വ്യാഴം ജോലിസ്ഥലത്ത് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ചിലപ്പോൾ കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് കൃഷി നഷ്ടമോ ഭൂമി നഷ്ടമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടാവാം. പക്ഷിമൃഗാദികൾക്ക്, നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെ ദോഷഫലങ്ങളുണ്ടാകാം. ഭക്ഷണത്തിൽ സുഖക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
പിന്നീട് ആരോഗ്യപരമായിട്ട് നമുക്ക് സ്വല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. പത്തിലെ വ്യാഴം ആരോഗ്യത്തിനൊന്നും നല്ലതല്ല. ആ പത്താം ഭാവത്തിൽ രാഹുദിപ്പുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വിയോഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. എന്നാൽ ഓഗസ്റ്റിന് ശേഷം നമ്മുടെ ജോലിയിലൊക്കെ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് വരാം. ബിസിനസ്സിലെ മാറ്റം നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ള കാരണമുണ്ടാകാം. ജോലിസ്ഥലത്ത് നല്ല അവസരങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. കരിയറിൽ നല്ല പുരോഗതി കൈവരിക്കാനാകുന്ന ഒരു കാലമായിരിക്കും. കുടുംബജീവിതത്തിൽ നമുക്ക് സമാധാനം വന്നു ചേരും. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടമാണ് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അച്ഛന് അസുഖങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമായിരിക്കും ആ ഓഗസ്റ്റ് വരെയുള്ള കാലം. സാമ്പത്തികസ്ഥിതിയൊക്കെ ശക്തിപ്പെടാം. ഐശ്വര്യം നിറഞ്ഞ ഒരു സമയം നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഓഗസ്റ്റിന് ശേഷം. അതുപോലെ തന്നെ കുടുംബത്തിലും സമാധാനവും സമൃദ്ധിയൊക്കെ ഉണ്ടാവാം. കോടതിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിജയം നേടാനും ആ സമയത്ത് നമുക്ക് കഴിയുകയും ചെയ്യും. പിന്നീട് ചിങ്ങൻ രാശിയാണ്. മകം പൂരം ഉത്ര ആദ്യത്തെ കാൽഭാഗമായിരിക്കുന്ന ചിങ്ങൻ രാശിക്കാർ, ഈ ചിങ്ങൻ രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിൻ്റെ എട്ടാം ഭാവത്തിൻ്റെ ആധിപത്യം വ്യാഴത്തിലാണ്. ആ വ്യാഴം ഒമ്പതിലേക്ക് വരികയാണ്. ഈ ഒമ്പതിന് വരുന്ന വ്യാഴം വളരെ നല്ലതായിരിക്കും. ആ വ്യാഴത്തിന് ഈ ചിങ്ങൻ രാശിയിലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറിയ ചെറിയ മേഖലകളിലൊക്കെ ചില വിഷമങ്ങളൊക്കെ നമുക്ക് വന്നുഭവിക്കാം. എന്നാലും നമ്മുടെ ആ ഒരു മനധൈര്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ വിഷയങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്ന ഒരു കാലം കൂടിയായിരിക്കും. കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടത്താം, നടക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹ യോഗം ലഭിക്കാം. അതുപോലെ തന്നെ ഭാര്യാപത്ര ഐക്യത ഉണ്ടാകാം. പരസ്പര വിശ്വാസവും സംതൃപ്തിയൊക്കെ ഉള്ള ഒരു കുടുംബജീവിതം നമുക്ക് ഈ സമയത്ത് കിട്ടാം. ഭക്ഷണസുഖം ഉണ്ടാകാം. പുതിയ ഗ്രഹം വാഹനം അതൊക്കെ ഉണ്ടാകുന്ന ആ വാഹനഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. പുതിയ തൊഴിലൊക്കെ നമുക്ക് ലഭിക്കാം. തൊഴിലിൽ വിജയം കൈവരിക്കാം. പുത്രന്മാർ ഇല്ലാത്തവർക്ക് പുത്ര സൗഭാഗ്യം ഉണ്ടാകുന്ന കാലമാവാം. ധനലാഭം, സർവ ഐശ്വര്യങ്ങളും പിതാവിൽ നിന്നുള്ള ഗുണങ്ങളും ഒക്കെ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും നമുക്ക് കിട്ടാം. സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്ന ഒരു കാലമായിരിക്കാം. ദീർഘദൂര യാത്രകൾക്കും തീർത്ഥാടനത്തിനുമൊക്കെ പോകുന്ന ഒരു കാലമായിരിക്കും. എന്നാലും ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ ദീർഘയാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം വളരെയധികം പ്രസരിക്കുന്ന ഒരു കാലമായിരിക്കും. മറ്റുള്ളവർക്ക് നമ്മളോട് ബഹുമാനവും സ്നേഹവും താല്പര്യവും ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ പിന്തുണ നമുക്ക് കിട്ടുന്ന, കുടുംബത്തിൻ്റെ പിന്തുണ നമുക്ക് കിട്ടുന്ന കാലമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല വാർത്തകളൊക്കെ കിട്ടാവുന്ന കാലമായിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു പുരസ്കാര ദാനം നമുക്ക് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നീട് കന്നിയാണ്. ഉത്തരത്തിമുക്കാല് അത്തൻ ചിത്തിര ആദ്യ അരഭാഗമായിരിക്കുന്ന കന്നി രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ സംക്രമണം എട്ടാം ഭാവത്തിലേക്കാണ് വരിക. നമ്മുടെ നാലിൻ്റെ ഏഴിൻ്റെ ഭാവങ്ങളുടെ അധിപതിയാണ് ഈ വ്യാഴം. ആ വ്യാഴം നമ്മുടെ എട്ടാം ഭാവത്തിലേക്ക് മേടരാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അത് നമുക്ക് അത്ര സമൃദ്ധമായിരിക്കുന്ന ഒരു കാലമായിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ആത്മീയമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ സംക്രമണങ്ങൾ വലിയ ദോഷമായിട്ട് വരാൻ സാധ്യതയില്ല. ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ കഴിയുന്ന ഒരു കാലമാക്കാം. എന്നാൽ തൊഴിൽക്ലേശമൊക്കെ ഉണ്ടാവാം, ധനക്ലേശം ഉണ്ടാവാം. നമുക്ക് വളരെ കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥ ഒക്കെ ഈ എട്ടിലെ വ്യാഴം നമുക്ക് തരാൻ സാധ്യതയുണ്ട്. വരവിൽ കവിഞ്ഞ ചെലവ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ അന്യസ്ത്രീ പരസ്ത്രീ ബന്ധങ്ങളൊക്കെ കൊണ്ടുണ്ടാകുന്ന പേരുദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അലട്ടാനുള്ള സാധ്യത വരാം. കേസ് വഴക്കുകളിലൊക്കെ ചെന്ന് അകപ്പെടാനും ഒക്കെ ഇടയുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് പ്രാർത്ഥന വളരെയധികം കൂടുതൽ വേണ്ട ഒരു കാലമായിരിക്കും കന്നിക്കൂടുകാരെ സംബന്ധിച്ച്. പിതൃതുല്യവരായവർക്ക് ആർക്കെങ്കിലും മരണം സംഭവിച്ചിട്ട് നമുക്ക് ബലികർമ്മ ഇടേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യവും ഈ സമയത്തുണ്ടാവാം. നമുക്ക് മാനഹാനി, അപകടങ്ങൾ, മുറിവ്, ചതവ്, ഒഴിവ് ഇതിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. വ്യാഴത്തിൻ്റെ ഈ സംക്രമണ വേളയിൽ വലിയ തുക നിക്ഷേപിച്ചുള്ള നമ്മുടെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനോ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലോ ഒക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ഒന്നും ആരും തുനിയരുത്. അത് നമുക്ക് നഷ്ടത്തിന് സാധ്യതയുണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും പങ്കാളിയുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്.
ഏപ്രിലിനും ഓഗസ്റ്റിനും ഇടയിൽ ചില നിയമപ്രശ്നങ്ങളൊക്കെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. എന്തായാലും ഈ വ്യാഴസങ്കോളം നമുക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കന്നിക്കൂറുകാർക്കുണ്ട്. ഒക്ടോബറിന് ശേഷം നമുക്ക് വലിയ നേട്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ട്. പ്രണയ സംബന്ധമായിട്ടൊക്കെ വിഷമതകളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയാണ് കന്നിക്കൂറുകാർക്ക് ഈ സമയത്തുള്ളത്. എന്തായാലും വളരെയധികം പ്രാർത്ഥന കന്നിക്കൂറുകാരെ വേണം എന്ന് പ്രത്യേകം ഓർപ്പിക്കാം. പിന്നീട് തുലാം രാശിയാണ്. ചിത്തിര അവസാന അരഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ തുലാം രാശിക്കാർക്കും അവരുടെ മൂന്നാമത്തെ ആറാമത്തെയും ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്ന കാലമാണ്. ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകാനുള്ള സാഹചര്യം വരാം. അതുപോലെ സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കാം. ജോലി, അധികാരപ്രാപ്തിയുള്ള തൊഴിൽ ഇതൊക്കെ ഉണ്ടാവും. വിവാഹം ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ടാവും. പുത്ര സൗഭാഗ്യം ഉണ്ടാകാനും തൊഴിലിലൊക്കെ വിജയം കൈവരിക്കാനും കഴിയുന്ന കാലമായിരിക്കും. നമുക്ക് ഉയർന്ന സ്ഥാനലബ്ധി, എവിടെ ചെന്നാലും നമുക്ക് മാന്യത, ആരോഗ്യവർദ്ധനവ്, കാര്യവിജയം ഇതൊക്കെ തുലാക്കൂറുകാർക്ക് കിട്ടാവുന്നതാണ്. ഭക്ഷണസുഖവും അതുപോലെ തന്നെ പുതിയ നൂതനമായിരിക്കുന്ന ആഭരണങ്ങളോ വാഹനങ്ങളോ വീടോ ഒക്കെ ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു കാലമായിരിക്കും. അതുപോലെ വിദ്യയിലെ ഉന്നതി, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതി ഉണ്ടാകുന്ന കാലമായിരിക്കും. ചിന്താശേഷി നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന കാലമായിരിക്കും. അതുപോലെ തന്നെ ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിൽ ഈ ഗുരുചണ്ഡാല യോഗം കൊണ്ട് ചില ദോഷങ്ങളൊക്കെ വന്നുഭവിക്കാം. അത് കാരണം ചെറിയൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് ഈ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഓഗസ്റ്റിന് ശേഷം ഈ വിഷയങ്ങളൊക്കെ മാറും, ബിസിനസ്സിലൊക്കെ പുരോഗതി വരും. സെപ്റ്റംബറിന് ശേഷം നമ്മുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും. പങ്കാളിയുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ നല്ല സാമ്പത്തിക പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം നടന്ന യാത്രകളൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ മനോവീര്യം വർദ്ധിക്കുന്ന കാലമായിരിക്കും. സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെയുള്ള ഒരു പിന്തുണയും ആനുകൂല്യമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പൊതുവേ തുലാക്കൂറുകാർക്ക് കുറച്ച് നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പിന്നീട് വൃശ്ചിരാശിയാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാവം അല്ലെങ്കിൽ ഒരു തൃക്കേട്ടയായിരിക്കുന്ന വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴം ആറാമത്തെ ഭാവത്തിലേക്കാണ് വരിക. വൃശ്ചിക രാശിക്കാർക്ക് 2-5 ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന വ്യാഴമാണ് നമ്മുടെ ആറാം ഭാവത്തിലേക്ക് വരിക. അതുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം നമ്മൾ ജാഗ്രത പുലർത്തണം. ആറാമത്തെ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആ സമയത്ത് സൂര്യനും ബുധനും രാഹുവും അവിടെ ഈ ഏപ്രിൽ മാസത്തിലുണ്ട്. കുടുംബജീവിത ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. മനസ്വസ്ഥത കുറയാനിടയാവാം. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ദോഷാനുഭവങ്ങളൊക്കെ വരാം. ധനഹാനി, ധനം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാവാം. തൊഴിൽ സംബന്ധമായിട്ടും ക്ലേശങ്ങൾ അനുഭവിക്കാം. നമ്മുടെ പദവിയിൽ ഇളക്കം സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ടാവാം. കുടുംബാംഗങ്ങൾ തമ്മിലും പരസ്പരം ശത്രുത ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് രോഗാദി ദുരിതങ്ങളും ശത്രുഭയവും ഭാഗ്യഹാനിയും ഒക്കെ അനുഭവിക്കാം. ഭാര്യയ്ക്ക് അസുഖങ്ങൾ നമുക്ക് അലട്ടാം. ബിസിനസ്സിൽ പരാജയ ഭീതി നമുക്കുണ്ടാവാം. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങളൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. അന്യദേശത്ത് പോലും ഉള്ളവർക്ക് ഇക്കാലത്ത് ദോഷഫലങ്ങളുണ്ടാകാം എന്നുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ ചതുർഗ്രഹ യോഗം അവിടെ ഉള്ളതുകൊണ്ട് കരളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരാം. മദ്യാസക്തിയൊക്കെ ഉള്ളവരത് നിയന്ത്രിക്കണം. വ്യാഴത്തിൻ്റെ സംക്രമണം സാമ്പത്തിക സ്ഥിതിയിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചെലവുകളിലൊക്കെ വർധനമുണ്ടാകാം. തൊഴിൽ മേഖലയിൽ നമുക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരാനും ഇടയുണ്ട്. സെപ്റ്റംബറിന് ശേഷം നമ്മുടെ സ്ഥിതി മെച്ചപ്പെടും. നവംബറിനും ഡിസംബറിനും ഇടയിൽ നല്ല തൊഴിൽപരമായിട്ട് കരിയറിൽ വളരെയധികം ഉന്നതി ഉണ്ടാകുന്ന ഒരു കാലമാകും. അതുപോലെ തന്നെ ഈ സമയത്ത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വാർത്തകളൊക്കെ കിട്ടാനുള്ള സാഹചര്യവും വരാം. പിന്നീട് ധനുരാശിയാണ്. മൂലം പുരാണ ഉത്താടം ആദ്യത്തെ കാൽഭാഗമായിരിക്കുന്ന ധനുരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ സംക്രമണം അഞ്ചാം ഭാവത്തിലേക്കാണ് വരിക. അത് ലഗ്നാധിപതിയും അതുപോലെ തന്നെ നാലാം ഭാവത്തിൻ്റെയും ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത്. ഈ വ്യാഴത്തിൻ്റെ സംക്രമണം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾക്ക് കാരണമാകും. ഈ പിതൃദോഷം ഒക്കെ സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യം ഈ സമയത്തുണ്ട്. ജാതകത്തിൽ പിതൃദോഷം ഉണ്ടെങ്കിൽ ഈ സംക്രമണം നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയുണ്ടാക്കുകയും ചെയ്യും. കുടുംബത്തിൽ അഭിവൃദ്ധിയും കുടുംബ ബന്ധുജനങ്ങളുമായിട്ട് രമ്യതയും കഴിയാനുള്ള സാഹചര്യം ഉണ്ടാവാം.
തൊഴിലിൽ വിജയം ഉണ്ടാവാം, സ്ഥാനലബ്ധി, എവിടെയും മാന്യത, ഇതൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാം, അതുപോലെ വ്യാപാരങ്ങളോ ബിസിനസ്സുകളൊക്കെ വളരെയധികം ഉയരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ വ്യാഴമാറ്റം കൊണ്ട് ധനുക്കൂറുകാർക്ക് കിട്ടുക. പുത്രഭാഗ്യം ഉണ്ടാകാം, ധനലാഭം ഉണ്ടാവാം, പുതിയ വീട് വാഹനം ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവാം. നമുക്ക് തൊഴിലാളികളെയൊക്കെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ലാതെ വരാം. വിവാഹം നടക്കാനുള്ള സാധ്യത ഉണ്ടാവാം. മനസ്സുഖം, കീർത്തി, അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാം. നമ്മുടെ സന്താനങ്ങളെക്കുറിച്ച് എന്താ ചില ആശങ്കകളൊക്കെ നമുക്ക് മനസ്സിലുണ്ടാവാം. സാമ്പത്തിക സ്ഥിതി നമുക്ക് ക്രമേണ മെച്ചപ്പെടുകയും സാമ്പത്തിക സ്രോതസ്സുകൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ സംക്രമണം നമുക്ക് പ്രണയകാര്യങ്ങളിൽ അനുകൂലമായിരിക്കാൻ ഇടയില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് പഠനവും അനുബന്ധ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ചെറുതായിട്ട് നേരിടാനുള്ള സാധ്യതയുമുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് പുരോഗതിയൊക്കെ ഉണ്ടാവാം. എന്നാൽ ജോലിയിലും ചില മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. പിന്നീട് മകരക്കൂറാണ്. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം ഔട്ട വരഭാഗം ചേർന്ന മകരരാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള വ്യാഴം നമ്മുടെ നാലാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുക. ഈ നാലാം ഭാവത്തിൽ വ്യാഴം പോകുന്നത് അത്ര ശുഭമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. ശത്രുഭയം ഉണ്ടാകുന്നതിനും കുടുംബത്തിലെ സ്വസ്ഥതക്കുറവുണ്ടാകുന്നതിനും ഒക്കെ കാരണമാക്കും. കുടുംബ ബന്ധുജനങ്ങളുമൊക്കെ ആയിട്ട് കലഹത്തിലൊക്കെയുള്ള സാധ്യത, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പ്രതീക്ഷിക്കണം. നമുക്ക് സ്ഥാനനഷ്ടമൊക്കെ സംഭവിക്കാനും ഇടയുണ്ട്. ധനനഷ്ടം, മനോദുഃഖം ഒക്കെ നമ്മളെ അലട്ടാനും അന്യദേശവാസത്തിലുമൊക്കെ കാര്യമുണ്ടാകാം. ഭാര്യ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകടങ്ങളും ദുർവാർത്തകളും ഒക്കെ ഉണ്ടാകാനുള്ള, ദുർവാർത്തകളൊക്കെ കേൾക്കാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും വരാം. സൂര്യനും രാഹുവും ചേർന്ന് രൂപപ്പെടുന്ന ആ സഖ്യം, അത് ഗുരുചണ്ടാല യോഗമാണ് നമ്മൾ പറഞ്ഞു, ഈ വ്യാഴത്തിൻ്റെ സംക്രമണത്തിൽ നാലാം ഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കുടുംബജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കാം. നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് അലട്ടാം. ഒക്ടോബറിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ മൊത്തത്തിലൊരു മാറ്റവും ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റവും ഒക്കെ ഉണ്ടാകുന്നതിന് സാഹചര്യവും വരും. പിന്നീട് കുംഭകൻ രാശിക്കാരാണ്. ഔട്ടം അവസാനത്തെ അരഭാഗം ചതയം പൂരുട്ടാതെ ആദ്യത്തെ മുക്കാൽ ഭാഗമായിരിക്കുന്ന കുംഭക്കൂറുകാർക്ക് വ്യാഴം രണ്ടും പതിനൊന്നും ഭാവത്തിൻ്റെ ആധിപത്യമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം മൂന്നാം ഭാവത്തിലാണ്. വ്യാഴത്തിൻ്റെ ഈ സമയത്ത് രാഹുവും സൂര്യനും ബുധനും വ്യാഴവുമായിട്ട് ചേർന്ന് വരുന്ന ഒരു കാലമായിരിക്കും. സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല ഒരു സമയം നമുക്ക് ചെലവഴിക്കാൻ കഴിയും. ആരോഗ്യം ശ്രദ്ധിക്കണം. പിതാവിന് ക്ലേശകാലമായിരിക്കും. ബന്ധുജനങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താന നഷ്ടം, സ്ഥാനനഷ്ടം, സഹോദരന്മാർ മൂലം ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് പറയണം. കുടുംബവക സ്വത്തുക്കൾ, കേസ് വഴക്കുകൾ മൂലം പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സർവ്വകാര്യങ്ങളിലും ഒരു തടസ്സം നമുക്ക് വരാം. ധനനഷ്ടം ഉണ്ടാകാം. അന്യജനങ്ങളാൽ നമുക്ക് അപമാനിക്കപ്പെടാനുള്ള ഒരു സാഹചര്യവും വരാം. കുടുംബബന്ധു ജനവിരഹം, ബന്ധുക്കളും കുടുംബജനങ്ങളുമായിട്ടൊക്കെ ഒരു വിരഹം ഉണ്ടാകുക, മാറി നിൽക്കേണ്ടതായിട്ട് വരിക. തൊഴിൽ ക്ലേശം ഉണ്ടാകുക, അതുപോലെ തന്നെ അലസത, മനോദുഃഖം എന്നിവയൊക്കെ ഫലത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് സാമ്പത്തിക സ്ഥിതിയിലും നമുക്ക് തകർച്ച അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമ്മളെ വിഷമിപ്പിക്കാനുള്ള സാധ്യതയും പറയണം. ഒക്ടോബർ വരെയെങ്കിലും നമ്മൾ വിനോദയാത്രകൾക്കൊന്നും പോകാതെ, യാത്രകൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് നമുക്ക് സന്ധിവേദന, തോളിൽ വേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും നമുക്ക് ഈ സമയത്ത് അനുഭവിക്കാനിട വരാം. വ്യാഴത്തിൻ്റെ സംക്രമണം ദാമ്പത്യ ജീവിതത്തിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാക്കാം. പങ്കാളിയുമായിട്ടുള്ള ബന്ധം നമുക്ക് മെച്ചപ്പെടാനിടയുണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തിക വർദ്ധനവിനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിലെ ചെറിയ വിജയ സാധ്യതകളൊക്കെ നമുക്ക് മുന്നിൽ വരും. എന്തായാലും നമുക്ക് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലം തന്നെയാണ് കുംഭക്കൂറുകാർക്കും വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുക. പിന്നീട് മീനക്കൂറാണ്. അത് പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, തൃട്ടാതി രേവതി. മീനരാശിയുടെ ഈ പത്താം ഭാവത്തിൻ്റെ ആധിപത്യം ഈ വ്യാഴത്തിലാണ്. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം നമ്മുടെ രണ്ടാം ഭാവത്തിലേക്കാണ് വരിക.
ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിന് ഇടയുണ്ട്. ഈ ഗുരുചണ്ടാല യോഗം ഉള്ളതുകൊണ്ട് ഭക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണത്തെക്കുറിച്ച് നല്ല ജാഗരൂകരായിട്ട് വേണം പ്രവർത്തിക്കാൻ. തൊഴിലിൽ വിജയം ഉണ്ടാകാം, ശത്രുക്കൾ നശിക്കാനുള്ള സാഹചര്യം വരും, സർക്കാർ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും, കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതയും വരാം. ധനലാഭം, കല, സാഹിത്യാദി വിഷയങ്ങളിലൊക്കെ ഉയർച്ചയും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ജീവിതത്തിൽ നമുക്ക് സൗഖ്യം അനുഭവിക്കാനും പറ്റും. നമുക്ക് വിവാഹം നടക്കാനുള്ള കാര്യവുമായിരിക്കും. സ്ഥാനക്കയറ്റ തൊഴിലിലൊക്കെ പ്രമോഷനൊക്കെ കിട്ടാം. സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. നമുക്ക് ഭാര്യമൂലം ഗുണാനുഭവങ്ങളൊക്കെ കിട്ടാനുള്ള ഇടയും ഉണ്ട്. വ്യവഹാരങ്ങളിൽ, കേസ് വഴക്കുകളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള സാഹചര്യമാണ്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഐക്യം ഉണ്ട്. അതുപോലെ തന്നെ മനോസുഖവും നമുക്ക് കിട്ടും. അന്യജനങ്ങളുമായിട്ട് നമുക്ക് ചില കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വരാം. നമ്മുടെ സംസാരം വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു കാലമാണ്. ആ ഗുരുചണ്ടാള യോഗം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെയുള്ള സമയം നമുക്ക് വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളിയും നമുക്ക് ആ സമയത്ത് ഉണ്ടാകാം. നവംബർ, ഡിസംബർ മാസങ്ങളിൽ നമുക്ക് സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യം വരും. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുകയും എതിരാളികളൊക്കെ നിഷ്പ്രഭരാകാനും ഒക്കെ ഉള്ളൊരു സാഹചര്യവും വരും. തൊഴിൽ മേഖലയ്ക്കായിട്ട് കൂടുതൽ പരിശ്രമവും കഠിനാധ്വാനവും ഒക്കെ ചെയ്യേണ്ട കാലമാണ്. വ്യാഴത്തിൻ്റെ ഈ സംഗമണ സമയത്ത് കുടുംബത്തിലേക്ക് നമുക്കൊരു പുതിയ അംഗം, ഒന്ന് ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സന്താന സൗഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാഹചര്യവും വരും. എന്തായാലും പൊതുവിൽ ഈ വ്യാഴമാറ്റം മിക്കവാറും എല്ലാ രാശിക്കാർക്കും പല രീതിയിലാണ് വന്നിരിക്കുന്നത്. ചില രാശിക്കാർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചില രാശിക്കാർക്ക് അത്ര ഗുണാനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നില്ല. എന്നാൽ വ്യാഴം ജാതകത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്കും വ്യാഴ ദശാകാലം അനുഭവിക്കുന്ന, ആ നല്ല രീതിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർക്കും വളരെയധികം ഐശ്വര്യവും സമൃദ്ധവുമായിരിക്കാം ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകുക. അല്ലാത്തവർ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞ കലർന്ന വസ്ത്രങ്ങൾ വ്യാഴാഴ്ച ധരിക്കുന്നതും ഈ വ്യാഴത്തിൻ്റെ ദോഷത്തെ അകറ്റും. വിഷ്ണുക്ഷേത്ര ദർശനം വ്യാഴാഴ്ച നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, കഴിഞ്ഞത്ര അഷ്ടാക്ഷരം നിത്യേന ഓം നമോ നാരായണായ മന്ത്രം നിത്യേന ജപിക്കുക, അതൊക്കെ വളരെയധികം നമുക്ക് ഈ ദോഷഫലങ്ങളിൽ നിന്നും മുക്തി തരും. ശ്രീരാമന്, ശ്രീകൃഷ്ണന്, വിഷ്ണു ഇവരെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ദോഷകാലങ്ങൾ കടന്നുകൂടിപ്പോകാനായിട്ടുള്ള സാഹചര്യവും ഉണ്ടാവും. വിഷുഫലം ചെയ്യാനായിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്യാനുള്ള സാവകാശം എനിക്ക് കിട്ടിയില്ല. ഇതിന്നാ ഞാൻ തിരക്ക് പിടിച്ച് തന്നെ ശരിയാക്കിയെടുത്ത് ഇപ്പോൾ എഴുതുകയാണ്. എല്ലാവരും തുടർന്നും സഹകരണവും സ്നേഹവും എല്ലാവരുടെയും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരെയും കമൻറ്റുകൾ ചെയ്യുക. എല്ലാവരുടെയും കാര്യങ്ങൾ, എൻ്റെ പൂജകളിലും കാര്യങ്ങളിലും ഒക്കെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാൻ്റെ കടാക്ഷത്താൽ നല്ല അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിർത്തട്ടെ. നമസ്കാരം.